ഈ വാരം ഔഷധിയിൽ തിപ്പലിയെ കുറിച്ചാണ് പറയുന്നത്. പെപ്പറേസി എന്ന സസ്യകുടുംബത്തിലെ അംഗമാണ് തിപ്പലി. വിവിധ തരം തിപ്പലികളെ കുറിച്ച് ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിക്കപ്പെടുന്നുണ്ട്. ശരിയായ രീതിയിലുള്ളതായിരിക്കുന്ന തിപ്പലി ഏതാണ് എന്നുള്ള കാര്യത്തിൽ ശാസ്ത്രന്മാർക്കിടയിൽ ഇപ്പോഴും തർക്കം തന്നെയാണ്. എങ്കിലും എല്ലാത്തരം തിപ്പലികൾക്കും ഔഷധശേഷി ഒരുവിധം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒരുവിധം അര മുക്കാൽ ഇഞ്ച് നീളമുള്ള തിപ്പലിയാണ് നല്ല തിപ്പലിയായി കേരളത്തിൽ ഉപയോഗിക്കുന്നത്. കുരുമുളക് ചെടിയുടെ ആകാരത്തിലുള്ള തിപ്പലി പടർന്നു വളരുന്നതായ ഒരു സസ്യമാണ്. പൈവയാർട്ടിൻ, പെപ്പറിൻ എന്നീ ആൽക്കലോയിഡുകളും റൈസിനും ബാഷ്പശീലമുള്ളതായിരിക്കുന്ന ഒരു തൈലവും തിപ്പലിയിൽ ധാരാളമായുണ്ട്. കടുരസവും ലഘു സ്നിഗ്ധ തീക്ഷ്ണ ഗുണവും അത്യുഷ്ണ ശീതവീര്യവും വിഭാഗത്തിൽ മധുരവുമാണ് തിപ്പലി. രക്തത്തിലെ ചുവന്ന അണുക്കളും ഹീമോഗ്ലോബിനും ദഹനശേഷിയും വർദ്ധിപ്പിക്കുന്ന രോഗ പ്രതിരോധ സ്വഭാവമുള്ളതായിരിക്കുന്ന ഒരു ഔഷധമൂല്യമായിരിക്കുന്ന സസ്യമാണ് തിപ്പലി. ഇതിൻ്റെ കായയും വേരുമാണ് ഔഷധയോഗ്യമായിട്ട് ഉള്ളത്. തിപ്പലിയും കുരുമുളകും സമാംശമെടുത്ത് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ചേർത്ത് സേവിച്ചാൽ അതിസാരം, വയറിളക്കം എന്നിവ ശമിക്കുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. തിപ്പലി, കരിനുച്ചുവേര് എന്നിവ സമാംശമെടുത്ത് ഇളനീരിൽ ചേർത്ത് പലവട്ടമായി കുറച്ചു ദിവസം സേവിച്ചാൽ കിഡ്നി സ്റ്റോൺ ഭേദമാകും. ചുമ മാറുവാൻ തിപ്പലി നെയ്യിൽ വറുത്ത് ദിവസവും രണ്ടു നേരം കഴിച്ചാൽ മതിയാകും. അതുപോലെ തന്നെ പഞ്ചകോല കഷായത്തിലെ ഒരു അംഗവുമാണ് തിപ്പലി. ദഹനശക്തിക്കും ഇത് അതീവ ഫലപ്രദമാണ്. പേരാലിൽ മുട്ടും തിപ്പലിപ്പൊടിയും ചേർത്ത് സേവിച്ചാൽ ഛർദിക്ക് ശമനം കിട്ടും എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. തിപ്പലിപ്പൊടി തേൻ ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ ചുമ, ശ്വാസതടസ്സം, ഒച്ചയടപ്പ് എന്നിവ ശമിക്കും. അർശസ്, ജീർണജ്വരം, വിളർച്ച എന്നിവ മാറുവാൻ ഒരു ഗ്ലാസ് പാലിൽ തിപ്പലിപ്പൊടി ചേർത്ത് 1 ഗ്രാം വീതം ചേർത്ത് ദിവസവും 2 നേരം വീതം 15 ദിവസം കഴിച്ചാൽ മതിയാകും. 1 മാസം വരെയും കഴിക്കാവുന്നതാണ് ഇത്. രസായന ഗുണമുള്ള ഇത് പൊതുവായ ആരോഗ്യവും ആയുസ്സും വർദ്ധിപ്പിക്കും എന്നും കണ്ടെത്തിയിട്ടുണ്ട്.